എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ ഒരു ധ്യാന രീതിയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനായിട്ട് പ്രത്യേക സമയം ചിലവഴിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രായഭേദമന്യേ എല്ലാവർക്കും ഏത് സമയവും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ചിന്തകളെ പരമാവധി കുറയ്ക്കും. ചിന്തകളെല്ലാം ഊർജമാണ്, എനർജിയാണ്. അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അനാവശ്യമായ ഊർജ നഷ്ടമാണ്. ഡീപ് ബ്രീത്ത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും. ഉറക്കം എപ്പോഴും ഒരു ഔഷധമാണ്. സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താൻ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ശ്വാസത്തെ പരിപൂർണമായ ശ്രദ്ധയിലൂടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും പരിപൂർണ ശ്രദ്ധയോടെ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഒരു ശ്വാസം പുറത്തു പോയി അടുത്ത ശ്വാസം ഉള്ളിലേക്ക് വരുന്നതിന് ഇടയിലുള്ള ആ ഒരു ഇടവേള, ആ ഒരു ഗ്യാപ്പ്, അതിനെയും പരിപൂർണ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു ഇടവേള, അതിനെയും പരിപൂർണ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ 24 മണിക്കൂറിലെ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും സാധാരണ എടുക്കുന്നതിൽ കൂടുതൽ ഡീപ്പായിട്ട് ശ്വാസത്തെ എടുക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. എപ്പോൾ ചെയ്യണമെന്ന് നോക്കാം. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ, മറ്റൊന്നും കാര്യമായി ചെയ്യാനില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ, നിങ്ങൾ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ മറ്റ് ക്യൂ നിൽക്കുന്ന സന്ദർഭങ്ങളിലും നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ ടെൻഷൻ കുറയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പല സന്ദർഭങ്ങളിലും ക്യൂ നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ടെൻഷൻ ആവാറുണ്ട്, സ്ട്രെസ് ആവാറുണ്ട്, നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ആവാറുണ്ട്. സപ്പോസ് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണ ശ്രദ്ധ, ശ്രദ്ധയാണ് മെഡിറ്റേഷൻ, ധ്യാനം. അപ്പോൾ അതിനകത്ത് പരിപൂർണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ധ്യാനമായി മാറുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ധ്യാനമാക്കി മാറ്റാം എന്നാണ് മഹാനായ ഓഷോ പലപ്പോഴും പറയാറുള്ളത്. നിർബന്ധപൂർവമല്ല, നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ധ്യാനം. തുടർച്ചയായി ധ്യാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരു സമാവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. സുഖവും സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിലാണ്, പുറത്തുള്ള വസ്തുക്കളിൽ നിന്നല്ല കിട്ടുന്നത് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ധ്യാനം. സ്വയം തിരിച്ചറിവ്, അത് പരമാത്മാവിനെ തിരിച്ചറിയലാണ്. സിദ്ധാർത്ഥൻ ബോധോദയം നേടിയതും ഭഗവാൻ ശ്രീബുദ്ധനായതും ഈ ഒരു തിരിച്ചറിവിലൂടെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ തുടർച്ചയായി ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിന് യാതൊരു സംശയവുമില്ല.